പഴയങ്ങാടി രാമപുരത്ത് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായി. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ടാങ്കർ ലോറി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ടാങ്കർ ലോറിയുടെ വാൾവ് ലീക്കായതിനെ തുടർന്ന് ചോർന്നത്. കൊത്തിക്കുഴിച്ച പാറയ്ക്ക് സമീപമാണ് സംഭവമുണ്ടായത്. ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ലോറി സമീപത്തെ പറമ്പിലേക്ക് മാറ്റിയിട്ടു. തുടർന്ന് പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സും പരിയാരം പോലീസും സ്ഥലത്തെത്തി. ഭയപ്പെടാനില്ലെന്നും മംഗലാപുരത്ത് നിന്ന് വിദഗ്ധരെത്തി ലോറിയിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റൊരു ലോറിയിലേക്ക് മാറ്റുമെന്നും പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് പറഞ്ഞു. മെസ്സേജ് കിട്ടിയെത്തിയിരുന്നു. പിന്നെ അത് നമ്മളെ ഒരു പ്രൂവ് ഇവിടെ തന്നെ സ്റ്റാൻഡിയായിട്ട് ഇട്ടുകൊണ്ട് അവരെ വണ്ടി ഇപ്പോൾ അവരോട് ഇപ്പോൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വേറെ കണ്ടെയ്നർ വരാൻ വേണ്ടിയിട്ട് ഡ്രൈവറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ലാന്നൊക്കെ നിലവിൽ സ്ഥിതി. സീനിയർ ഫയർ ഓഫീസർ സജീവൻ, ജിജീഷ് രാജഗോപാൽ, പി രാമചന്ദ്രൻ, ടി കെ സനീഷ്, പരിയാരം എസ് ഐ എം പി രാഘവൻ, സി പുരുഷോത്തമൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ടാങ്കറിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർന്നു എന്ന വാർത്തയറിഞ്ഞ് നിരവധി ആളുകളും സ്ഥലത്ത് എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.